ഒരു മരണ വീട്ടിൽ ദ്വാരക്കുമ്പോ ഉസ്താദുമാരോ നേതാക്കന്മാരോ ആലിമീങ്ങളോ സയ്യിദന്മാരോ ആകട്ടെ ദ്വാരക്കുമ്പോ ആ ദ്വായിൽ മനസ്സുകൊടുത്ത് റബ്ബേ ഈ ദ്വാ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആമീൻ പറയുന്ന നേരത്തെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കൂലേ. എന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്ന് പറയും ആരൊക്കെ ഇന്നലെ വന്നിരുന്നു അതിന്റെ പോലീസ എന്റെ വീട്ടിൽ, ആ ഉസ്താദ് വന്നു, ഈ അല്ലാമ വന്നു, ആ സയ്യിദ് വന്നു, ദാ ഫോട്ടോ കണ്ടില്ല ഇവരൊക്കെ വന്നിട്ടുണ്ട്. ആൾക്ക് അത്ര മതി വേറെ നിറയാൻ. നമ്മൾ ചെയ്യുന്നത് എന്തിന്? അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനോ അല്ലെ ഈ പൊങ്ങച്ചം കാണിക്കാനോ? ഞാൻ പറയാം, ദ്വായരക്കുന്ന സദസ് പോലും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ പറയാൻ? അതിൽ പോലും പൊങ്ങച്ച, ഇന്ന ആളുകൾ വരണം, എന്റെ വീട്ട് കയറണം, ഇല്ലെങ്കിൽ തെറ്റു ജമാഅത്ത് തന്നെ തെറ്റിപ്പോവും. ചിലപ്പോ ആള് വീട്ട് കയറ്റിയിട്ടില്ലെങ്കിൽ എന്തിനീ പൊങ്ങച്ചം? ആര് കാണിക്കാൻ? ദ്വാരക്കുന്ന നേരത്ത് മിണ്ടാതെ ആമീൻ പറയേണ്ട സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കും. അപ്പൊ ആ ഒരു ആമീനായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്ത ജീവിതത്തിൽ. അത് നഷ്ടമായോ? നഷ്ടമായി. എന്റെ കിട്ടിയത് ഫോട്ടോ എന്താണോ കാണിക്കാൻ പോകുന്നത്? ഓരോ സദസ്സിനൊരു അദബില്ലേ? അള്ളാഹുവിനോട് ദ്വായരക്കാണിത്. അവിടെ നമ്മൾ കളിക്കാൻ നിൽക്ക, അവിടെ മിണ്ടാണ്ടിരുന്ന് ആമീൻ പറയില്ലേ ചെയ്യാ? എന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് പൊങ്ങച്ചം പറച്ചിലാണ്. ആരൊക്കെ വന്ന്? ഉമ്മാക്ക് ആരൊക്കെ മൈതിസ്കരിച്ചത്? പൊങ്ങച്ചം പറച്ചില് പറയാ. അവരൊക്കെ നിസ്കരിച്ചു സന്തോഷം കൊണ്ട് പറയാം, അത് വേറെ പറച്ചിലാണ്. ചിലര് പറയുന്ന രീതി അതല്ല. അവര് വന്നു, ഇവര് വന്നു, പിന്നെ എം എൽ എ പോകുമ്പോൾ ഇറങ്ങി, നാളെ മറ്റേ ആൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും പറയണ്ട, ഈ പൊങ്ങച്ചൊന്നും അള്ളാഹുവിന് വേണ്ട.